നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നാളെ ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ജനമഹാസമ്മേളനം. ഇക്കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടും SDPA ഒക്കെ തീവ്ര സംഘടനകളാണ് എന്ന്. അതിന് തൊട്ടുപിന്നാലെയാണ് ജനമഹാസമ്മേളനം ആലപ്പുഴയിൽ നടത്താൻ പോപ്പുലർ ഫ്രണ്ട് പോലീസിനോട് അനുമതി ചോദിച്ചത്. പോലീസ് അനുമതി കൊടുത്തതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. തീവ്ര സംഘടനകൾക്ക് കേരളത്തിൽ വളർന്നു കത്താനുള്ള വെള്ളവും വളവുമൊക്കെ നൽകി പരിപോഷിപ്പിക്കുന്നത് സർക്കാർ തന്നെയെന്ന് BJPയും RSSഉം വിമർശിക്കുന്നു. തൊട്ടപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കാൻ ഇതാ വജ്രങ്ങൾ കോപ്പുകൂട്ടുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കാൻ പോലീസ് സർവത്ര പരിശ്രമിക്കുന്നുവെന്നാണ് മറുവിഭാഗം പറയുന്നത്. നാളെ May 21 ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ജനമഹാസമ്മേളനം നടക്കുക. നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണമാണ് പോലീസ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹൈക്കോടതി തീവ്ര സംഘടനയെന്ന് വിലയിരുത്തിയ ഒരു സംഘടനയ്ക്ക് ഇത്തരമൊരു സമ്മേളനം നടത്താനും മറ്റ് സഹായങ്ങൾ ഒരുക്കാനും എന്തിനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്ന ചോദ്യം ശക്തമാകുന്നു. ഹൈക്കോടതി പോലും മതതീവ്ര സംഘടനയെന്ന് വിശേഷിപ്പിച്ചവരുടെ പരിപാടി വിജയിപ്പിക്കണോ എന്നാണ് BJP ചോദിക്കുന്നത്. ജനങ്ങളെ വലയ്ക്കുന്ന പോലീസിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെയും കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. സാധാരണ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇത്തരം സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള കർശന നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്താറില്ല. പാർക്കിങ്ങിന് കടുത്ത നിയന്ത്രണങ്ങളാണ് നാളെ ആലപ്പുഴയിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ ആലപ്പുഴയിലെ ഒരു റോഡിലും പാർക്കിംഗ് അനുവദിക്കില്ല എന്നതാണ് പോലീസ് നിലപാട്. ദേശീയപാതയിൽ കൊല്ലം ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്കും എറണാകുളം ഭാഗത്ത് നിന്ന് കൊല്ലം ഭാഗത്തേക്കും പോകേണ്ട KSRTC സ്വകാര്യ സർവീസ് ബസ് ഒഴികെയുള്ള വാഹനങ്ങൾ ബൈപ്പാസിലൂടെ മാത്രമേ യാത്ര ചെയ്യാവൂ എന്നും പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആവശ്യമെന്ന് കണ്ടാൽ നഗരത്തിൽ പ്രവേശിപ്പിക്കാതെ വാഹനങ്ങളെ വഴിതിരിച്ചുവിടുമെന്നും പോലീസ് പറയുന്നു. ശക്തമായ നിയന്ത്രണങ്ങൾ എന്തിനാണ് പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി പോലീസ് ഇത്തരത്തിൽ ഒരുക്കുന്നത് എന്ന് ആലപ്പുഴ നിവാസികൾ ചോദിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ആലപ്പുഴയിൽ 2 നിഷ്ഠൂര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നത്. അതിനു പിന്നിൽ തീവ്ര സംഘടനകളായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് താക്കീതുമായി വിശ്വഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗം നാളെ കളത്തിലിറങ്ങുന്നു. ബജ്രംഗൾ സംഘടിപ്പിക്കുന്ന ശൗര്യ റാലി May 21 തന്നെ ആലപ്പുഴയിൽ നടത്തുമെന്നാണ് സംഘാടകർ പറയുന്നത്. എന്നാൽ പോലീസ് ഇത്തരമൊരു റാലിക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നു. പോലീസ് അനുമതി നിഷേധിച്ചാലും മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാം അതേ സ്ഥലത്ത് അതേ സമയത്ത് നടത്തും എന്ന് ബജ്രംഗൾ പറയുന്നു. രാവിലെ 9:30 തൊണ്ടൻകുളങ്ങരയിൽ നിന്നും റാലി ആരംഭിക്കും. തുടർന്ന് മണ്ണഞ്ചേരി വഴി തിരികെ ആലപ്പുഴ നഗരത്തിലെത്തി ആശ്രമത്തിൽ സമാപിക്കും. ആയിരക്കണക്കിന് യുവജനങ്ങൾ റാലിയിൽ അണിചേരുമെന്നാണ് സംഘാടകർ പറയുന്നത്. സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഈ റാലിയിൽ പങ്കെടുക്കും. റാലി നടത്തുമെന്ന വിശ്വഹിന്ദു നേതാക്കളുടെ പ്രഖ്യാപനം. തൊട്ടപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ ജനമഹാസമ്മേളനം. നാളെ പോലീസ് വിയർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തിനാണ് ഒരു വിഭാഗത്തെ സന്തോഷിപ്പിക്കുന്നത് എന്ന് മറുവിഭാഗം ചോദിക്കുന്നു. മുസ്ലിം മതതീവ്രവാദ സംഘടനയ്ക്ക് എന്താ പ്രത്യേക പരിഗണനയുണ്ടോ എന്ന് വിശ്വഹിന്ദു പരിഷത്ത് ചോദിക്കുന്നു. തങ്ങൾ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് തങ്ങൾക്ക് റാലി നടത്താൻ അനുമതി നിഷേധിക്കുന്നത്? കഴിഞ്ഞ ദിവസം പോലീസ് അധികാരികളുമായി വിശ്വഹിന്ദു പരിഷത്ത് നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും ചർച്ച വിജയിച്ചില്ല. യാതൊരു വിധത്തിലും അന്നേ ദിവസം റാലിക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്ന് പോലീസ് ഉറപ്പിച്ചു പറഞ്ഞു. SDPI പ്രവർത്തകൻ ഷാൻ, RSS, BJP പ്രവർത്തകരായ നന്ദു, അഡ്വക്കേറ്റ് രഞ്ജി ശ്രീനിവാസൻ എന്നിവരുടെ കൊലപാതകത്തിന് ശേഷം ആലപ്പുഴയിൽ ഇപ്പോഴും ചില വിദ്വേഷം ആളിക്കത്തുന്നുണ്ട്. നിയമ സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ബന്ധുക്കളെയും സാക്ഷികളെയും അവർ ഭയപ്പെടുത്തുന്നു. ഇവിടെയാണ് വിശ്വഹിന്ദു പരിഷത്ത് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നതും. സമാധാനകാംക്ഷികളായ ഭൂരിപക്ഷ ജനവിഭാഗത്തെ ഭയപ്പെടുത്താനാണ് പോപ്പുലർ ഫ്രണ്ട് ഇത്തരമൊരു ജനമഹാസമ്മേളനം ആലപ്പുഴയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് അവിടെ നടന്ന കൊലപാതകങ്ങളിലെ സാക്ഷികളെ ഭയപ്പെടുത്താനാണ്, അവരുടെ ബന്ധുക്കൾക്കുള്ള താക്കീതാണ്. ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി കാണുന്നുവെന്നാണ് BJP നേതാക്കളും RSS നേതാക്കളുമൊക്കെ ഇപ്പോൾ പ്രതികരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഇതിനകം നടത്തിയ പ്രചരണ പരിപാടികളൊക്കെ മതവിദ്വേഷം പടർത്തുന്നതാണ്, കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതാണ്. എന്നാൽ ബജ്രംഗദൾ പരിപാടിക്ക് അനുമതി നിഷേധിക്കുന്നതിലൂടെ ഭരണകൂടവും അവർക്ക് സഹായം ചെയ്യുന്നു എന്ന് വ്യക്തമാണ്.
ഭരണകൂടവും പോലീസ് സംവിധാനവും ഒക്കെ രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് ഒപ്പം നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾ തെരുവിലിറങ്ങും എന്ന് ബജ്രംഗദൾ പറയുന്നു. ഇവിടെയാണ് കൂടുതൽ കാഠിന്യം ഇനി സർക്കാരിന് വരുന്നത്. തൃക്കാക്കരയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ടു നേടാനായി പോപ്പുലർ ഫ്രണ്ടിനെ കയറൂരി വിടുന്നു എന്ന ആക്ഷേപം. നാളെ ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ജനമഹാസമ്മേളനത്തിലൂടെ വീണ്ടും ആളിക്കത്താൻ പോകുന്നത് മതവിദ്വേഷം തന്നെയാണോ എന്ന ചോദ്യം ശക്തമാകുന്നു. പോപ്പുലർ ഫ്രണ്ട് മഹാസമ്മേളനത്തിനെത്താൻ വലിയ പ്രചരണ പരിപാടികളാണ് സംഘടന ഇപ്പോൾ നടത്തുന്നത്. അനന്തപുരിയിൽ നടന്ന ഹിന്ദു മഹാസമ്മേളനമൊക്കെ അവർ എടുത്തുകാട്ടുന്നുണ്ട്. RSSനും BJPക്കും നേരിട്ട് താക്കീത് കൊടുക്കുക എന്നത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രചരണ ലക്ഷ്യവും. അവർ ഏറ്റവും ഒടുവിൽ തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു നീണ്ട കുറിപ്പ്. പോപ്പുലർ ഫ്രണ്ട് ജനമഹാസമ്മേളനം 21 ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് ചെയർമാൻ OMA സലാം ഉദ്ഘാടനം ചെയ്യും. മുൻ MP മൗലാന ഉബൈദുള്ള ഖാൻ മുഖ്യാതിഥി. വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കും. ഇന്ത്യൻ ജനതയുടെ ചോരയുടെയും വിയർപ്പിന്റെയും ഫലമായി പിറവിയെടുത്ത റിപ്പബ്ലിക് ഇന്ന് മനുഷ്യാവകാശങ്ങളുടെ ശവപ്പറമ്പായി മാറി. സ്വാതന്ത്ര്യലബ്ധിയുടെ 75 വർഷം ആഘോഷിക്കുമ്പോൾ മഹത്തായ റിപ്പബ്ലിക്കിന്റെ മരണം ഉറപ്പുവരുത്തിക്കൊണ്ട് RSS നിയന്ത്രിത ഇന്ത്യൻ ഭരണകൂടം അനുദിനം മുന്നോട്ട് നീങ്ങുന്നു. വംശീയതയും കൂട്ടക്കൊലകളും ഹിന്ദുത്വ ഭരണകൂടത്തിന്റെ മുഖമുദ്രയാണ്. സ്വാതന്ത്ര്യ സമരത്തോട് പുറംതിരിഞ്ഞു നിന്ന RSS ജനാധിപത്യത്തിന്റെ ദുർബലമായ വഴുതുകളിലൂടെ രാഷ്ട്രഭരണം കൈക്കലാക്കി ഏകാധിപത്യം നടപ്പിലാക്കുകയാണ്. പാർലമെന്റിലെ പ്രതിപക്ഷത്തെ അവഗണിച്ച് ചർച്ചകൾ പോലുമില്ലാതെ ജനവിരുദ്ധ നിയമങ്ങൾ ചുട്ടെടുക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലയ്ക്കുന്നു. രാജ്യസമ്പത്ത് കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുന്നു. മാധ്യമങ്ങളുടെ വായടപ്പിച്ചും വിയോജിക്കുന്നവരെ തടവിലിട്ടും കൊന്നുതള്ളിയും ഭീകരവാഴ്ച. ഭരണഘടനാ വിരുദ്ധമായ ഏകീകൃത സിവിൽ കോഡ്, പൗരത്വ നിയമം തുടങ്ങിയ RSS അജണ്ടകൾ നടപ്പാക്കുമെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഭീഷണിപ്പെടുത്തുകയാണ്. അന്വേഷണ ഏജൻസികളും നീതിപീഠങ്ങളെപ്പോലും തങ്ങളുടെ വരിധിയിലാക്കി ഫാസിസ്റ്റ് പരമാധികാരത്തിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇത്രയധികം ജനവിരുദ്ധ അധികാരത്തിൽ തുടരാൻ BJPയെ സഹായിക്കുന്നത് അപരവിദ്വേഷവും മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങളുമാണ്. ക്രിസ്ത്യാനികളും ദളിതുകളും സിഖുകാരുമെല്ലാം സംഘപരിവാര ആക്രമണത്തിന്റെ ഇരകളാണെന്ന്. മതനിരപേക്ഷത മുഖമുദ്രയായിരുന്ന ഇന്ത്യയിൽ ഇന്ന് മുസ്ലിം വിരോധം അപ്രഖ്യാപിത ഔദ്യോഗിക മതമാണ്. എല്ലാ രാഷ്ട്രീയ ഉള്ളടക്കങ്ങളുടെയും അനിവാര്യ ഘടകമായി മുസ്ലിം വിദ്വേഷ പ്രചരണം മാറിയിരിക്കുന്നു. രാജ്യത്ത് വളരെ വേഗത്തിൽ ഉരുണ്ടുകൂടുന്ന മുസ്ലിം വിരുദ്ധ അന്തരീക്ഷം മതേതരത്വം അവകാശപ്പെടുന്ന കക്ഷികളെ തെല്ലും അസ്ലോസരപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, മുസ്ലിം വിരോധത്തിന്റെ ഗുണം തങ്ങൾക്ക് ലഭിക്കാതെ പോകരുത് എന്ന മനോഭാവത്തോടെയാണ് മതേതര രാഷ്ട്രീയം അരങ്ങ് തകർക്കുന്നത്. മുസ്ലിം ഉന്മൂലനം ലക്ഷ്യമിട്ടുള്ള സംഘപരിവാര അജണ്ടയുടെ പ്രകടമായ ഉദാഹരണങ്ങൾ ഇന്ന് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന വംശഹത്യാ പ്രഖ്യാപനങ്ങളുടെ ധർമ്മ സൻസദുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അനന്തപുരി ഹിന്ദു സമ്മേളനം കേരളത്തിലും നടന്നു. മുസ്ലിം ജീവിതത്തിന്റെ അടയാളങ്ങളായ പള്ളികൾ, ബാങ്കുവിളി, പെരുന്നാൾ നമസ്കാരം, ഹിജാബ്, ഹലാൽ തുടങ്ങിയ വിദ്വേഷ പ്രചരണത്തിന്റെ ഉപകരണങ്ങളാക്കി. മുസ്ലിം ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കാൻ കോടതികളാണ് മുന്നിൽ നിൽക്കുന്നത്. ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, കൊറോണ ജിഹാദ് തുടങ്ങിയ അസംബന്ധങ്ങൾക്ക് മുഖ്യധാരയുടെ പദാവലിയിൽ സ്ഥാനം നേടിയെടുക്കാൻ അധിക നേരം വേണ്ടിവന്നില്ല. ഹിന്ദു ആഘോഷങ്ങൾ പോലും മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണോത്സുകത പ്രകടിപ്പിക്കുന്നതിനുള്ള മുഹൂർത്തങ്ങളായി. സംഘപരിവാരം മാറ്റിയത് ഗൗരവതരമാണ്. ഭക്തിമന്ത്രമായ ജയ് ശ്രീറാം ഇന്ന് RSSന്റെ കൊലവിളിയായി പരിണമിച്ചു. രാമനവമി, ഹനുമാൻ ജയന്തി, വിഷു തുടങ്ങിയ ആഘോഷ സമയത്ത് നടന്ന കലാപങ്ങളും കൊലപാതകങ്ങളും ഇതിന് തെളിവാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പുറമെ ആലപ്പുഴയിലും തലശ്ശേരിയിലും പാലക്കാടും പേരാമ്പ്രയിലുമെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങൾ നാം കണ്ടു. BJP വിരുദ്ധരെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ RSSന്റെ ഇംഗിതങ്ങൾ നടപ്പാക്കാൻ പോലീസ് അടക്കമുള്ള ഭരണകൂട സംവിധാനങ്ങൾ പാകപ്പെട്ടിരിക്കുന്നു. അപകടത്തിന്റെ ആഴമാണ് വെളിവാക്കുന്നത്. ഇതിനു പുറമെ കോടതി വിധികളെപ്പോലും കാറ്റിൽ പറത്തി മുസ്ലിങ്ങളുടെ സ്വത്തുക്കളും ഉപജീവന മാർഗ്ഗങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു തരുത്തുക എന്ന പുതിയ രീതി BJP രാജ്യത്ത് നടപ്പാക്കുന്നു. മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി നിഷ്ക്രിയരാക്കി രാഷ്ട്രീയ അടിമത്തത്തിൽ തളച്ചിടുക എന്നതാണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം. മുസ്ലിങ്ങൾക്കെതിരായ ഏതൊരു ആക്രമണത്തെയും ഹർഷാരവത്തോടെ ഏറ്റെടുക്കുന്ന വലിയൊരു കൂട്ടർ ഓരോ സംഭവത്തോടനുബന്ധിച്ചും നിരന്തരം സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്ന ദൌത്യം ഏറ്റെടുത്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയതലത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. 2022 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ August 15 സമാപിക്കും. ഇതിന്റെ ഭാഗമായി പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനമഹാസമ്മേളനം 22 May 21 ആലപ്പുഴയിൽ നടക്കുന്നു. ഇതിന്റെ ഭാഗമായി വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കും. ശക്തമായ ഭാഷയിൽ രാഷ്ട്രീയ എതിരാളികളെ വിമർശിച്ചുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് തങ്ങളുടെ അജണ്ട വിളിച്ചു പറയുന്നു. ഇതിൽ മതവിദ്വേഷമുണ്ട് എന്നത് വ്യക്തമാണ്. മുസ്ലിം സമുദായത്തെ എടുത്തുകാട്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് തങ്ങളുടെ പ്രചരണങ്ങളുടെ കാമ്പ് ഒരുക്കുന്നതും.
നാളെ ആലപ്പുഴ അതുകൊണ്ട് തന്നെ കൂടുതൽ നിരീക്ഷണങ്ങൾക്കും ശ്രദ്ധേയമായ നിയന്ത്രണങ്ങൾക്കും വേദിയാകണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.